ഹലോ മക്കളെ, നിങ്ങൾ ബാക്കിൽ കാണുന്ന ടേബിൾ കഴിഞ്ഞ വർഷത്തെ എസ് എസ് എൽ സി ക്രിസ്മസ് പരീക്ഷയിൽ വന്ന ചാപ്റ്റർ വൈസ് വെയിറ്റേജിൻ്റെ ടേബിളാണ് കാണുന്നത്. അതായത് ബേസിക്കലി ഇത്രയേ ഉള്ളൂ മക്കളെ, കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് പരീക്ഷ, അതായത് നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയിൽ മാത്സിൽ നിന്ന് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് എത്ര ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് മക്കളെ, എത്ര മാർക്കിലുള്ള ചോദ്യങ്ങളാണ് വന്നത്? 17 മാർക്കിലുള്ള ചോദ്യങ്ങളാണ് വന്നത്. 17 മാർക്കിലുണ്ടാണ് വന്നത്. അതിൽ 5 മാർക്കിൽ എത്ര, 4 മാർക്കിൽ എത്ര എന്നൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ പലരും വിചാരിക്കുന്ന എന്താണ്, ആ ക്രിസ്മസ് പരീക്ഷയല്ലേ, അപ്പോൾ ക്രിസ്മസ് എക്സാമിനുള്ള ചാപ്റ്റർ, 4-ാമത് ചാപ്റ്റർ മുതലുള്ള ചാപ്റ്റർ, അത് മാത്രമേ വരുള്ളൂ. അങ്ങനെയല്ല വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്റർ മുതലുള്ള ചോദ്യങ്ങൾ വരും. പൊതുവേ ആ ഫസ്റ്റ് ചാപ്റ്റേഴ്സ്, ഓണം പരീക്ഷയ്ക്ക് മുൻപുള്ള ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഓണം പരീക്ഷയ്ക്കുള്ള ചാപ്റ്റേഴ്സിനുള്ള ചോദ്യങ്ങൾ പൊതുവേ കുറവായിരിക്കും. പക്ഷേ ചിലപ്പോൾ ചില ചാപ്റ്റേഴ്സൊക്കെ, ഫോർ എക്സാമ്പിൾ ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ചോദ്യങ്ങൾ അത്യാവശ്യം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയ സർക്കിൾസിൽ 11 മാർക്കിനാണ് വന്നത്. മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് 4 ചോദ്യങ്ങൾ വന്നിട്ടുള്ളൂ, സോറി 4 മാർക്കിനുള്ള ചോദ്യങ്ങളെ വന്നിട്ടുള്ളൂ. പിന്നീട് നിങ്ങൾ നോക്കുകയാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടില്ല. ട്രിഗണോമെട്രിയിൽ നിന്ന് 14 മാർക്കിനാണ് വന്നത്. തൊട്ടടുത്ത ചാപ്റ്റർ കോർഡിനേറ്റ്സ് എന്നാണ് ഏറ്റവും കൂടുതൽ വന്നത്, 30 മാർക്കിനാണ് ചോദ്യങ്ങൾ വന്നത്. 30 മാർക്ക് ആലോചിച്ച് പോകും ഒരൊറ്റ ചാപ്റ്ററിന്. ഓക്കെ, നെക്സ്റ്റ് ടാൻജൻസിലേക്ക് പോകുമ്പോൾ 16 മാർക്ക്, പിന്നെ സോളിഡ്സിലേക്ക് പോകുമ്പോൾ 18 മാർക്ക്. അപ്പോൾ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു എങ്ങനെ നിങ്ങൾ പഠിക്കണം എന്നുള്ള കാര്യം. അപ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ചാപ്റ്റേഴ്സ്, അതായത് ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഒഫീഷ്യലി ഉള്ള ചാപ്റ്റേഴ്സ് തന്നെയാണ് ഏറ്റവും മാക്സിമം വെയിറ്റേജ്. ഫസ്റ്റ് ടേമിലുള്ള ചാപ്റ്റേഴ്സിൽ നിന്ന് നോക്കുകയാണ് അരിത്തമെറ്റിക് സീക്വൻസിലാണ് റിലേറ്റീവ്ലി വെയിറ്റേജ് കൂടുതൽ. ആ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ഇത് പഠിക്കാതെ എന്തായാലും പണി നടക്കില്ല. ഇത് പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, ഓണപരീക്ഷയുടെ നിങ്ങൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് അരിത്തമെറ്റിക് സീക്വൻസിനും പിന്നെ അതിനുശേഷം സർക്കിൾസിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ബേസിക്കലി. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത സബ്ജക്റ്റിലേക്ക് പോകുകയാണെങ്കിൽ ഫിസിക്സിലേക്ക് പോകാം. ഫിസിക്സിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ നിന്നാണ് മാക്സിമം വെയിറ്റേജ് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതെന്തായാലും പഠിച്ചേ പറ്റൂ. പിന്നീടുള്ള റിഫ്ലക്ഷനും റിഫ്രാക്ഷനും അത്യാവശ്യം സാമാന്യം വെയിറ്റേജ് ഉണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി ഇത് പഠിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഫസ്റ്റ് ടേമിനെ റിവൈസ് ചെയ്യാൻ വേണ്ടി ആലോചിക്കുന്നു. അപ്പോൾ അവിടെ ഏതാണ് ഇമ്പോർട്ടൻറ്റ്? അവിടെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇമ്പോർട്ടൻറ്റ്. സെക്കൻഡ് ചാപ്റ്റർ നമ്മുടെ മാഗ്നറ്റിക് എഫക്റ്റ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അത് പൊതുവേ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ചാപ്റ്ററാണ്. കാരണം ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല, പൊതുവേ വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്ററാണ്, കുറച്ചേ പഠിക്കാനുള്ളൂ. അപ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾ ഇത് പഠിച്ചതിന് ശേഷം, ഈ 3 ചാപ്റ്ററും പഠിച്ചതിന് ശേഷം നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ചാപ്റ്ററിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ കെമിസ്ട്രിയുടെ കാര്യത്തിലേക്ക് പോവാം. ബൈ ദ വേ, ഇതിൻ്റെയൊക്കെ ലൈവുകൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. മാത്രമല്ല ഡീറ്റെയിൽഡ് ക്ലാസ് വേണം, നിങ്ങൾക്ക് ബാച്ചിൽ അവൈലബിൾ ആയിരിക്കും. ബാച്ചിൽ ജോയിൻ ചെയ്യണം, താഴെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ലൈവുകൾ യൂട്യൂബിൽ കൂടുതൽ വരാൻ പോകുന്ന എക്സാമിൻ്റെ സമയത്തായിരിക്കും. സോ ഓൾറെഡി പഠിച്ചവർക്കായിരിക്കും എക്സാമിൻ്റെ സമയത്തുള്ള യൂട്യൂബ് ലൈവുകൾ യൂസ്ഫുൾ ആവുക. ആ ഒരു കാര്യം മനസ്സിലാക്കുക കേട്ടോ. കെമിസ്ട്രിയിലേക്ക് വരികയാണെങ്കിൽ സർപ്രൈസിംഗ്ലി ഫസ്റ്റ് 2 ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങൾ വളരെ കുറവായിരുന്നു. അതിനുശേഷമുള്ള ചാപ്റ്ററിൽ തന്നെയാണ് മാക്സിമം ചോദ്യങ്ങൾ. അതിൽ അവസാന ചാപ്റ്ററിന് കാര്യമായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു 3 ചാപ്റ്റേഴ്സ് ഫോക്കസ് ചെയ്യുന്നതായിരിക്കും കെമിസ്ട്രിയിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, മനസ്സിലായി വിചാരിക്കുന്നു. അടുത്ത ബയോളജിയിലേക്ക് പോകുകയാണെങ്കിൽ വീണ്ടും ഫസ്റ്റ് ടേമിൽ നിന്ന് അത്രയും ചോദ്യങ്ങൾ വന്നില്ല. പ്രത്യേകിച്ച് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് കാര്യമായിട്ട് ചോദ്യങ്ങൾ വന്നിട്ടില്ല. 5-9 അടുത്ത 2 ചാപ്റ്റർ വന്നത്. ഏറ്റവും മാക്സിമം ചോദ്യങ്ങൾ വന്നത് എന്താണ്, നമ്മുടെ ക്രിസ്മസ് എക്സാമിനുള്ള ചാപ്റ്റേഴ്സ് തന്നെയാണ് വന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും സബ്ജക്ട്സിൻ്റെ നമ്മളിവിടെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത്ര സബ്ജക്ട്സിൻ്റെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ സയൻസിൻ്റെയും മാത്സിൻ്റെ സബ്ജക്ട്സിൻ്റെ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ക്രിസ്മസ് എക്സാമിന് ഏത് ചാപ്റ്ററിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്, മാത്രമല്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളൊരു ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ള സോഷ്യലും ഹിന്ദിയും സബ്ജക്ട്സിൻ്റെ ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ തീർച്ചയായും നമ്മൾ കമൻസിൽ തന്നെ അതിൻ്റെ റിപ്ലൈ തരാം കേട്ടോ. ഓക്കെ, അത്രേ പറയാനുള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാം മക്കളെ. ഓൾസോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെയൊക്കെ എങ്ങനെ പഠിക്കാനുള്ള ക്ലാസ്സുകൾ നമ്മുടെ ബാച്ചിൽ ഉണ്ടാകുന്നതായിരിക്കും. നിങ്ങൾ എക്സാം ടൈമിൽ റിവിഷന് വേണ്ടി യൂട്യൂബിൽ നമുക്ക് ലൈവുകളുണ്ടാകുന്നതായിരിക്കും. വൺ ഷോട്ട് ലൈവ് ഉണ്ടാകുന്നതായിരിക്കും, മാരത്തോൺ ലൈവ് ഉണ്ടാകുന്നതായിരിക്കും. അതിലൊക്കെ പങ്കെടുക്കുക. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം, പരീക്ഷയുടെ തൊട്ട് തലേന്നുള്ള ദിവസങ്ങൾ നിങ്ങൾ ഇതുപോലെ എല്ലാ ചാപ്റ്റേഴ്സും ഒന്നും പഠിച്ചെടുക്കാൻ പോസിബിൾ ആയിരിക്കില്ല. സോ നേരത്തെ തന്നെ പഠനം ആരംഭിക്കുക, ഒന്നെങ്കിൽ ബാച്ചിൽ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫെസിലിറ്റി നിങ്ങൾ കണ്ടുപിടിക്കുക. ആ നേരത്തെ മുൻപേ ഉള്ള പഠനത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടാവുക, അല്ലാണ്ട് പരീക്ഷയുടെ ദിവസങ്ങളുടെ പഠനത്തിനായിരിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. മാത്രമല്ല ഈ വർഷത്തെ പരീക്ഷയ്ക്ക് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആവാനാണ് ചാൻസ്. നമ്മുടെ ജനറൽ ടീച്ചേഴ്സ് സർക്കിൾസിൻ്റെയും അക്കാഡമിക് സർക്കിൾസിലുള്ള ഡിസ്കഷൻ പ്രകാരം നിങ്ങളുടെ പരീക്ഷകളുടെ ഡിഫിക്കൽട്ടി കൂടാനാണ് ചാൻസ്. എത്രത്തോളം കൂടും നമുക്കറിയില്ല, ക്രിസ്മസ് എക്സാം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷേ അത് കൂടാനാണ് അതിൻ്റെ ഒരു പോക്ക് കണ്ടിട്ട് അതാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾ ഉഴപ്പരുത്. ഭയങ്കര ഈസിയായി വരും, ഓണപരീക്ഷ പോലെ ഈസിയായി വരും എന്ന് വിചാരിക്കരുത്. മിക്കവാറും അതിനെക്കാളും ഡിഫിക്കൽട്ടായി വരാൻ ചാൻസ്. അതെങ്ങനെ നേരിടുക, നന്നായി പഠിച്ച് നേരത്തെ പഠിച്ചാണ് നേരിടുക. അത്രേ പറയാനുള്ളൂ, കൂടുതലൊന്നും പറയുന്നില്ല മക്കളെ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.